ഹലോ, ഇക്രുവതായി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തണ്ണിമത്തൻ അഥവാ ബത്തക്ക ജ്യൂസ് ഉണ്ടാക്കാൻ പോകണം. നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. ബത്തക്ക, അതുപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു പാക്കറ്റ് പാൽ, അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ശർക്കരയാണ്, പിന്നെ ലേശം കസ്കസും, പിന്നെ ലാസ്റ്റ് നമുക്ക് ഐസ് ക്യൂബ് വേണം. അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. അപ്പോൾ ഇത്ര സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളി ബത്തക്ക ജ്യൂസ്, ബത്തക്ക അതുപോലെ തന്നെ തണ്ണിമത്തൻ എന്നൊക്കെ പറയും ആ സാധനത്തിൻ്റെ ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ രണ്ട് ഗ്ലാസ് ബത്തക്ക ജ്യൂസ് ഉണ്ടാക്കും. നമുക്ക് ഇത്ര ഒന്നും വേണ്ട, ഇതിൻ്റെ പകുതിയും വേണ്ട, അതിൻ്റെയും പകുതി മതി. നമുക്ക് ബത്തക്ക മുറിക്കാം. നമുക്ക് വീണ്ടും മുറിക്കാം. നമുക്ക് അവസാനം ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യത്തിന് നമുക്കൊരു ചെറിയ പീസ് മാറ്റി വെക്കാം. ബാക്കിയെല്ലാം നമുക്ക് ജാറിലിട്ടിടാം. നമ്മൾ ജാറിലേക്ക് ഇടുന്ന സമയത്ത് ഈ കുരു, വത്തക്കൻ്റെ കുരു ഉണ്ടാവാൻ പാടില്ല. തണ്ണിമത്തൻ വത്തക്ക ഇതിൻ്റെ കുരു ഉണ്ടാവാൻ പാടില്ല. നമ്മൾ കുരു മാക്സിമം ഒഴിവാക്കണം. ഒന്നോ രണ്ടൊക്കെ വന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇനി നമുക്ക് കട്ടപ്പാല് ഒഴിച്ചു കൊടുക്കാം. കട്ടപ്പാല് വേണമെന്നല്ല കേട്ടോ, നല്ല ഐസ് ക്യൂബ് ഇട്ടാലും മതി, സാധാ പാലായാലും മതി. നമ്മുടെ നാടൻ പാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ കട്ടപ്പാൽ കിട്ടിയപ്പോൾ അത് വാങ്ങിയെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇക്രോദ എന്ന ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകളോ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ട നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ബ്ലാക്ക് ബ്രൗൺ ഏതായാലും മതി. ഒരു നാല് കഷ്ണം ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു മൂന്ന് ചെറിയ പീസുകളാക്കിയ ശർക്കര ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കസ്കസാണ്. കസ്കസ് നമുക്ക് ലാസ്റ്റ് സമയത്ത് നമുക്ക് ഗ്ലാസ്സിലിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഐസ് ക്യൂബെല്ലാം നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇത് മിക്സിയിലിട്ട് അടിച്ച് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കട ഒരു രണ്ട് മൂന്ന് കഷ്ണം നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടിച്ചെടുത്ത ജ്യൂസ് നേരെ ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യം നമ്മൾ കസ്കസ് ഇടാം. ഇനി നമുക്ക് ഐസ് ക്യൂബ് കൊടുക്കാം. ഇനി നമുക്ക് ജ്യൂസ് ഒഴിക്കാം. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഒരല്പം കസ്കസ് കൂടി നമുക്ക് ഇതിൻ്റെ ഇവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ട് ബിസ്ക്കറ്റും കൂടി നമുക്ക് ലൂറത് വെച്ച് കൊടുക്കാം. നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡിയാണ്. അപ്പോൾ കണ്ടല്ലോ, അടിപൊളി സാധനം ഈസി ആയിട്ട് ഉണ്ടാക്കാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. കിടിലം പൊളി സാധനം, നല്ല പ്രത്യേക ടേസ്റ്റാണ്.
അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ കാണാം. ബൈ ബൈ ബൈ.